ചില വാർത്തകളൊക്കെ പല മാധ്യമങ്ങളിലും മറ്റുമൊക്കെ പരക്കുന്നുണ്ട്. വന്നത് അങ്ങനെ ഇന്നലെ ഇപ്പം പൃഥ്വിരാജ് പരസ്യമായി താങ്കളെ പറ്റി എന്താണ്? അല്ല, അങ്ങനെയല്ല, അതൊരു വെറും വാർത്ത മാത്രമാണ്. വാർത്ത എല്ലാം സത്യമാണെന്നില്ലല്ലോ അല്ലേ? ചിലര് വാർത്ത പറയും, ഒരു വാർത്ത ഉണ്ടാകും, അങ്ങനെയുണ്ടല്ലോ. അത് ഒരു സത്യമായിട്ടുള്ള വാർത്തയല്ല. ആക്ച്വലി ഇപ്പം നമുക്കൊക്കെ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടി ഡി എസിൻ്റെ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്, ജി എസ് ടിയുടെ റെയ്ഡ് വന്നിട്ടുണ്ട്. ഇതൊരു സ്വാഭാവികമാണ്, കാരണം നമ്മളെല്ലാവരും ഒരു ഫെയിമുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു തുറന്ന് പറയും, കുറച്ച് ഒരു ഹൈഫൈ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോ ഓഫ് ചെയ്യേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെയാണ് വാർത്തയും ഷോ ഓഫ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരാൾ ഇ ഡിക്ക് 25 കോടി രൂപ അടച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു റെസീപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും, നമ്മളിപ്പോൾ ജി എസ് ടിക്ക് അടയ്ക്കുമ്പോൾ അതൊരു പേ ചെയ്യുമ്പോൾ അതിനൊരു റെസീപ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ടി ഡി സി അടയ്ക്കുമ്പോൾ അതൊരു അക്കൗണ്ടിലേക്കാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഇത് എവിടെ വരും? ഒരു ഒരു രൂപയുടെയെങ്കിലും റെസീപ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോഴാണ് ആ ആൾ ഒന്നും പ്രതികരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രതികരിക്കാനാണ്? പക്ഷെ പേര് പറഞ്ഞ് ഇത്ര എമൗണ്ട് കൃത്യമായി ഇവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പൃഥ്വിരാജ് ഒരു ഇതിന് അഗനിസ്റ്റ് ആയിട്ട് പ്രതികരിച്ചത് തന്നെ. അപ്പോൾ അത് ശരിയല്ലല്ലോ. കാരണം നമുക്ക് ഇഡിയുടെ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട പേപ്പേഴ്സുകൾ കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതൊരു സ്വാഭാവിക ഇതാണല്ലോ. അങ്ങനെയല്ല, നമുക്ക് നേരത്തെ നോട്ടീസ് ഇവൻ വന്നിരുന്നു, നമ്മളവിടെ പോയി കണ്ടിരുന്നു, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇപ്പം ഇവൻ കൊടുത്തു. അതൊരു സ്വാഭാവിക റീസണാണ്. അപ്പോൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമ എന്നാണ് അതിന് പറയുന്നത്, അതായത് ഓവർസീസിൻ്റെ റൈറ്റ്സ് സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോട്ടീസ് വന്നു, നമ്മളോട് ചോദിച്ച പേപ്പറുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിപ്പോൾ പലർക്കും ഉണ്ട്. അല്ല, ഒരാൾ എടുത്താൽ മതിയല്ലോ, ഞാൻ എടുക്കണ്ടല്ലോ. അല്ല, അങ്ങനെ ആവശ്യകതയാണെങ്കിൽ വരട്ടെ, നമുക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. കാര്യം സിനിമയിലുള്ളവർ തന്നെയാണല്ലോ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളും ആരും അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോയി കൊടുത്തിട്ടില്ല. ഇങ്ങനെ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞറിഞ്ഞിട്ടുള്ള അറിവുകളേ ഉള്ളൂ, അവർക്കും ഉള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ അങ്ങനെ ഒരു മാധ്യമത്തിൽ കൂടെ കേട്ട അറിവ് വെച്ചിട്ട് ഷാഡോ പോലീസ് വരുമോ എന്ന് എനിക്കറിയില്ല.